നമസ്കാരം കേരളത്തെയും പിന്നാലെ രാജ്യത്തെ തന്നെ പല ക്യാമ്പസുകളിലെയും പിടിച്ചുകുലുക്കിയ തൃശൂർ മെഡിക്കൽ കോളേജിലെ രണ്ട് വിദ്യാർത്ഥികളുടെ നൃത്തം ഓർമ്മയില്ലേ റാസ്പുട്ടിൻ ഗാനത്തിൻ്റെ അകമ്പടിയോടെയായിരുന്നു ആ വൈറൽ നൃത്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ലോകമാകെ അലയടിച്ച ബോണി എം എന്ന കരീബിയൻ ജർമ്മൻ സംഗീത ബാൻഡിൻ്റെ റാസ്പുട്ടിൻ എന്ന ഗാനമായിരുന്നു അത് റാസ്പുട്ടിൻ ജീവിച്ചിരുന്നത് പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകൾക്കിടയിലാണ് എന്നാൽ ഇന്ന് വീണ്ടും റാസ്പുട്ടിന്റെ പേര് ഉയർന്നു വന്നത് റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഉപദേശകനും ബുദ്ധികേന്ദ്രവും എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന അലക്സാണ്ടർ ദുഗിന്റെ മകൾ ദര്യ ദുഗിൻ കഴിഞ്ഞ ദിവസം ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു അലക്സാണ്ടർ ദുഗിനെ ലക്കാക്കി യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ മകൾ മരിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ യുദ്ധത്തിൻ്റെ പോലും സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ് ഈ സംഭവമെന്നാണ് പറഞ്ഞു വരുന്ന റിപ്പോർട്ടുകൾ കാലങ്ങളായി പുടിൻ്റെ യുദ്ധനീക്കങ്ങളെയും വിദേശ നയത്തിൻ്റെയും യുദ്ധകേന്ദ്രം എന്ന നിലയ്ക്ക് വിശേഷിപ്പിക്കുന്ന ദുഗിനെ വിളിക്കുന്നത് പുടിന്റെ റാസ്പുട്ടിൻ എന്നാണ് റഷ്യൻ സാമ്രാജ്യത്തെ തന്റെ സിദ്ധികളിലൂടെയും സ്വാധീനത്തിലൂടെയും കീഴടക്കിയ ഒരേ സമയം ദുർവൃത്തനെന്നും സന്യാസിയെന്നും വിളിപ്പേരുണ്ടായിരുന്ന ഗ്രിഗോറി റാസ്പുട്ടിന്റെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ അവതാരമാണ് പുതിയ റാസ്പുട്ടിൻ എന്നാണ് വിശേഷണങ്ങൾ എന്താണ് അലക്സാണ്ടർ ദുഗിന്റെ രാഷ്ട്രീയം വാർത്തകളിൽ പറയും പോലെ പുട്ടിനു മേൽ അത്രയേറെ സ്വാധീനമുണ്ടോ ദുഗിന് യുക്രൈൻ യുദ്ധത്തിന്റെ കാരണക്കാരൻ ദുഗിനാണോ പുട്ടിന്റെ തലച്ചോറെന്നറിയപ്പെടുന്ന അലക്സാണ്ടർ ദുഗിനും മകൾ ഡാരിയക്കും പൊതുപരിപാടിക്ക് ശേഷം ഒരു വാഹനത്തിൽ മടങ്ങാനാണ് തീരുമാനിച്ചത് എന്നാൽ പിന്നീട് തീരുമാനം മാറ്റുകയും അലക്സാണ്ടറും ഡാരിയയും ഇരുവാഹനങ്ങളിലായി മടങ്ങുകയും ചെയ്തു മുന്നിൽ പോയ ഡാരിയയുടെ വാഹനം മോസ്കോയ്ക്ക് പുറത്ത് ബോൾഷെ വ്യോമസാനി എന്ന ഗ്രാമത്തിൽ സ്ഫോടനത്തിൽ പൊട്ടിച്ചിതറി കുറച്ച് മിനിറ്റുകൾക്ക് ശേഷമാണ് അലക്സാണ്ടറുടെ വാഹനം അവിടേക്ക് എത്തിയത് മകൾ മരിച്ച ഒരു പിതാവിന്റെ വേദനയുടെ ചിത്രമെന്ന നിലയിലാണ് റഷ്യയിലെ പ്രാദേശിക മാധ്യമങ്ങൾ തലയ്ക്ക് കൈവച്ചു നിൽക്കുന്ന അലക്സാണ്ടറുടെ ചിത്രം പുറത്തുവിട്ടത് ഡാരിയ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു അവസാന നിമിഷം കാറുകൾ മാറി കയറിയതിനാൽ അലക്സാണ്ടർ തലനാഴേക്ക് രക്ഷപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ അലക്സാണ്ടറിന്റെ വാഹനത്തിലാണ് ഡാരിയ സഞ്ചരിച്ചതെന്നും പിതാവിനെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണത്തിൽ ഡാരിയ അകപ്പെട്ടതെന്നുമാണ് റഷ്യൻ ഹോർസൈൻ സോഷ്യൽ മൂവ്മെന്റിന്റെ തലവനും ഡാരിയയുടെ അടുത്ത സുഹൃത്തുമായ ആൻഡ്രൈ ക്രാസ്നോ അറിയിച്ചത് എനിക്ക് ഡാരിയെ നന്നായി അറിയാം ഇത് അവരുടെ പിതാവിന്റെ വാഹനമാണ് പിതാവ് മറ്റൊരു വഴിക്ക് പോയതിനാൽ അവൾ പിതാവിന്റെ വാഹനം ഉപയോഗിക്കുകയായിരുന്നു ഒന്നുകിൽ അലക്സാണ്ടറിനെ മാത്രം അല്ലെങ്കിൽ ഇരുവരെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിലാണ് ഡാരിയ കൊല്ലപ്പെട്ടത് ആൻഡ്രെ പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതൽ റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിൽ പുട്ടിന്റെ തലച്ചോറയെ പ്രവർത്തിച്ചത് അലക്സാണ്ടർ ആണ് പുടിന്റെ റാസ്പുഡിൻ എന്നാണ് അലക്സാണ്ടർ അറിയപ്പെട്ടിരുന്നത് എന്നാൽ യുക്രൈനോ അവരുടെ ഏജന്റുമാരോ ആണ് ഈ സ്ഫോടനത്തിന് പിന്നിലെന്നതിന് പ്രത്യക്ഷ തെളിവുകളൊന്നുമില്ല യുടെ മരണത്തെ തുടർന്ന് കോപാകുലനായ പുടിൻ അനുകൂലികളും എത്രയും പെട്ടെന്ന് യുക്രൈനെ ആക്രമിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് യുക്രൈൻ തലസ്ഥാനമായ കീവിൽ വൻതോതിൽ മിസൈൽ ആക്രമണം അഴിച്ചുവിടുമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു യുക്രൈനെ നിലക്കി നിർത്തിയില്ലെങ്കിൽ മറ്റു പുടിൻ അനുകൂലികളും വധിക്കപ്പെടുമെന്നും ഇവർ പറയുന്നു രാഷ്ട്രീയ വിശകലന വിദഗ്ധയും പുടിൻ അനുകൂല ജേണലായ യുണൈറ്റഡ് വേൾഡ് ഇന്റർനാഷണലിന്റെ എഡിറ്ററുമാണ് ഡാരിയ ഡെഗിൻ പുട്ടിൻ്റെ യുക്രൈൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട പുസ്തകത്തിൻ്റെ സഹരചയിതാവുമാണ് വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്